നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരവും നിലവിലെ MP സുരേഷ് ഗോപി മത്സരിക്കും. നേരത്തെ തൃശൂർ സീറ്റ് NDA ഭാഗമായി നിൽക്കുന്ന BDJS ആയിരുന്നു നൽകിയത്. എന്നാൽ തൃശൂരിൽ നിന്നും തുഷാർ വയനാട്ടിലേക്ക് മാറിയതോടെ തൃശൂരിൽ ആര് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഇതിന് മറുപടിയായാണ് തൃശൂരിൽ ചലച്ചിത്ര താരവും നിലവിലെ രാജ്യസഭാ MP സുരേഷ് ഗോപി മത്സരിക്കും എന്ന സൂചനകൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സുരേഷ് ഗോപിയെ BJP കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അമിത്ഷാ നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കുകയായിരുന്നു. അധികം വൈകാതെ, അതായത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ആദ്യഘട്ടത്തിൽ തൃശൂരിന് വേണ്ടി BJPയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നു. തൃശൂരിൽ മത്സരിക്കുകയാണെങ്കിൽ കൂടുതൽ വിജയ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ തൃശൂരിൽ തുഷാർ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് BDJS നൽകണം എന്ന് ദേശീയ നേതൃത്വം തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഒടുവിൽ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. എന്നാൽ വയനാട്ടിൽ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ രാഹുലിനെ നേരിടാൻ BJP തുഷാറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിൽ തുഷാർ ഇന്ന് രാവിലെ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകി. ഇതോടെ തൃശൂരിൽ ആര് എന്ന ചോദ്യം ബാക്കിയാവുകയായിരുന്നു. അതിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്ന ചോദ്യവും BJPക്കും ഒപ്പം NDAയിലും ഉയരുകയുണ്ടായി. ഒടുവിലാണ് BJP സുരേഷ് ഗോപി എന്ന പേരിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി നിലവിൽ MP ആയിരിക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതിനായി അമിത്ഷാ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. സ്ഥാനാർത്ഥി ആയേക്കും എന്ന സൂചന സുരേഷ് ഗോപി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ 4ാം തീയതിയാണ് അവസാനം നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. അതിന് മുൻപ് പ്രഖ്യാപനം നടത്തുകയും ഉടൻ തന്നെ തിരിച്ചെത്തുന്ന സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. സുരേഷ് ഗോപി കൂടി എത്തുന്നതോടെ BJPയുടെയും NDAയുടെയും മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഇനി BJP തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. പത്തനംതിട്ടയും തൃശൂരിലും കണ്ണുവയ്ക്കുന്ന BJPക്ക് എത്ര സീറ്റുകൾ ലഭിക്കും? സുരേഷ് ഗോപിയുടെ കടന്നു വരവോടെ തൃശൂർ ലഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് PC ജംഗ്ഷൻ ബുക്കൗട്ട്.